സി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്തേക്കുവാണ്. ഇത് ഞാൻ പാനിലാണ് ഗ്രില്ല് ചെയ്തേക്കുന്നത്. അപ്പം ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കണം. അപ്പം ഞാനിവിടെ ഒരു 12 നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ എളുപ്പത്തിന് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ 2 kg ചിക്കനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അളവ് കാണിക്കുന്നത്. അപ്പം നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിലും വ്യത്യാസം വരുത്തണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും അളവ് എടുക്കുന്നുണ്ട് ഇഞ്ചി. അപ്പം ഇഞ്ചി പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പിടിയോളം വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർക്കാം. ഇനി മല്ലിയില എടുത്തതിൻ്റെ പകുതി അളവിന് കറിവേപ്പില കൂടി ചേർക്കാം. അപ്പം ഞാൻ ഈ ഒരു ചെറിയ ജാർ എടുത്തേക്കുന്നത് എനിക്ക് നല്ലതുപോലെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ജാറ് വലുതോ ചെറുതോ ഒക്കെ എടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 teaspoon വലിയ ജീരകം, 1 teaspoon ചെറിയ ജീരകം, 4 ഏലക്ക, 4 ഗ്രാമ്പൂ, 2 നാരങ്ങയുടെ ഞാൻ നീരാണ് എടുത്തേക്കുന്നത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതിലേക്ക് 2 tablespoon കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിന് വേണ്ടി പച്ചമുളക് ചേർത്തുകൊണ്ട് ഇനി ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് 1/4 tablespoon കുരുമുളക് പൊടി, 2 tablespoon കട്ട തൈരാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് വെള്ളമായിട്ട് തോന്നുവാണെങ്കിൽ ഒരു അരിപ്പയിൽ വെച്ച് വെള്ളമെല്ലാം വാർത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും ആ ഒരു പേസ്റ്റ്, ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 tablespoon സൺഫ്ലവർ ഓയിലാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഉപ്പും എരിവും എല്ലാം ഒന്ന് നോക്കുക, എന്തെങ്കിലും വേണമെങ്കിലൊന്ന് ആഡ് ചെയ്യുക. ഞാനിവിടെ 2 kg ചിക്കന് 6 pieces കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നല്ലതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഈ മസാല എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നമുക്ക് നല്ലതുപോലെ പുരട്ടി കൊടുക്കാം. ഇത് നമുക്കൊരു 2 മണിക്കൂറെങ്കിലും മസാല പുരട്ടിയിട്ട് വെക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ ആ ചിക്കൻ്റെ എല്ലാ മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാനിവിടെ 1/2 hour വെക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ്റെ സൈസിലൊക്കെ വ്യത്യാസം വരുത്താം. ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് 5 tablespoon വരെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഞാനിവിടെ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് 1.5 hours കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം 1-2 minutes ഹൈ ഫ്ലെയിമിൽ തന്നെ 2 sides നമ്മൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ആദ്യമേ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കനിൽ നിന്ന് പെട്ടെന്ന് വെള്ളം ഇറങ്ങി നമ്മുടെ ആ ഗ്രില്ലിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ 2 minutes കഴിഞ്ഞിട്ടുണ്ട്. 1 side നമുക്കൊന്ന് ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ 2 sides നമുക്ക് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് ഓരോ ചിക്കൻ്റെ സൈസിനനുസരിച്ചിട്ട് ടൈമിൽ വ്യത്യാസം വരും. 10-15 minutes വരെ നമുക്ക് ഓരോ സൈഡും വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ഫ്ലെയിമിൽ ഓയിൽ തന്നെ ആയിരിക്കണം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ 1 side 15 minutes ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഓയിൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് പക്ഷേ കുറവായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് ഈ സൈഡും കൂടെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ 2 sides 15 minutes വീതമായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സൈഡും ഒന്നും കൂടെ ഒക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചിട്ട് നമുക്ക് സൈഡ് ഒന്ന് ചരിച്ചും തിരിച്ചുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കി വരുന്ന ചിക്കൻ ഇതിൽ തന്നെ ഡയറക്റ്റ് ഇടരുത്, എങ്കിൽ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ മസാല, ഈ കരിഞ്ഞ മസാലയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇനി അടുത്ത ബാച്ച് ചിക്കൻ ഇടാനായിട്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കാലിൻ്റെ പീസസ് ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ആയി വെന്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിടുന്ന ചിക്കൻ്റെ സൈസിനനുസരിച്ചിട്ട് ടൈമിൽ വ്യത്യാസം വരുത്തണം. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചാർക്കോളിൽ വെച്ചിട്ടല്ലേ അത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്, അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ പാനിൽ ചെയ്തത് കൊണ്ട് നമുക്കിതിൻ്റെ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ചാർക്കോൾ, അപ്പോൾ ഞാനിവിടെ അടുപ്പിൽ നിന്നുള്ള കനലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചാർക്കോൾ പ്രത്യേകിച്ച് വാങ്ങാൻ കിട്ടും, അത് വാങ്ങിച്ചിട്ട് അടുപ്പിൽ വെച്ചൊന്ന് കത്തിച്ചതിന് ശേഷം ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു പുക വരും, ആ സമയത്ത് നമ്മൾ അടപ്പ് വെച്ച് അടയ്ക്കുക. അപ്പോൾ നല്ല പുക ഉള്ളതാണെങ്കിൽ നമുക്കൊരു 30 സെക്കൻഡ് മതിയാകും, പുക കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് 1 മിനിറ്റ് വരെ വയ്ക്കാം. അപ്പം ഞാനിവിടെ 1 മിനിറ്റോളം വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കന് നല്ലൊരു സ്മോക്കി എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.